ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മലയാളം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് വസന്തകാലം വന്നപ്പോൾ നമ്മൾ ഇന്നലെ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണണം ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഞാൻ ആ വീഡിയോ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം താഴെ കൊടുത്ത പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി വാക്യങ്ങൾ എഴുതാമോ ഓടിപ്പുതച്ചു തണുപ്പ് കാലമായാൽ ഉണ്ണി മൂടി പുതച്ചുറങ്ങും തണുപ്പ് കാലമായാൽ ഉണ്ണി മൂടിപ്പുതച്ചുറങ്ങും പാറിപ്പറക്കുന്ന പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളെ കാണാൻ നല്ല രസമാണ് പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളെ കാണാൻ നല്ല രസമാണ് പറ പറന്നു കാവൽക്കാരനെ കണ്ടതും ഗോതമ്പുകൾ മണികൾ കൊത്തി തിന്നുന്ന പ്രാവിൻകൂട്ടങ്ങൾ പറന്നു കാവൽക്കാരനെ കണ്ടതും ഗോതമ്പ് മണികൾ കൊത്തി തിന്നുന്ന പ്രാവിൻ കൂട്ടങ്ങൾ പറ പറന്നു മൂടി തണുപ്പ് കാലമായാൽ മൂടിപ്പുത ചുറങ്ങാൻ ഉണ്ണിക്ക് വളരെ ഇഷ്ടമാണ് പാറിപ്പറക്കുന്ന നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളെ കാണാൻ അല്ലെങ്കിൽ പാറിപ്പറക്കുന്ന മഞ്ഞക്കിളിയെ കാണാൻ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ ഏർ കുറച്ച് പൂക്കളുടെ പേരെഴുതാനാണ് അതിഷ്ടം പോലെ ഉണ്ട് ജമന്തി മന്ദാരം തുമ്പ തെച്ചി മുല്ല ചെമ്പരത്തി അത് പിന്നെ പറയേണ്ട ആവശ്യമല്ല ഒരുപാടുണ്ട് പിന്നെ ഈ കൂട്ടി എഴുതാനാണ് അഴകിൻ വർണ്ണ കാഴ്ചയൊരുക്കി അണുഞ്ഞൊരുങ്ങി പൂന്തോട്ടം നമുക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിപ്പൂ പൂന്തോട്ടം നറുതേൻ പകരാൻ പൂമ്പാറ്റകളെ കാത്തിരിപ്പൂ പൂന്തോട്ടം അതിൽ കുറച്ച് വരികൾ കൂട്ടിക്കൊടുക്കാം തത്തിക്കളിക്കാൻ കിളിക്കൂട്ടങ്ങളെ കാത്തിരിപ്പു പൂന്തോട്ടം ചില്ലകളിലൂടെ ജില്ലയല്ല ചില്ലയാണ് ചായയാണ് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ് ചില്ലകളിലൂടെ ഓടിച്ചാടാൻ അണ്ണാനെ കാത്തിരിപ്പൂ പൂന്തോട്ടം മൂളിപ്പാട്ടും പാടി നടക്കും വണ്ടുകളെ കാത്തിരിപ്പു പൂന്തോട്ടം ചിറകുവീശി വിരുന്നിനെത്തും തേനീച്ചകളെ കാത്തിരിപ്പൂ പൂന്തോട്ടം അപ്പം ജീ അല്ല ചീ ചില്ലകളാണ് ഒന്ന് ശ്രദ്ധിക്കണേ കുട്ടികളെ പിന്നെ നമുക്ക് ഒരു പ്രവർത്തനം കാലം ഏതെന്നുള്ളൊരു പ്രവർത്തനം എഴുതാനുണ്ട് അപ്പം നല്ല തണുപ്പ് ഉണ്ടാവുന്നത് മഞ്ഞുകാലത്താണ് പിന്നെ നനഞ്ഞു കുളിക്കുന്നത് മഴക്കാലത്തും വിയർത്ത് കുളിക്കുന്നത് വേനൽക്കാലത്തും സുഗന്ധം പരത്തുന്നത് വസന്തകാലത്തുമാണ് അപ്പം അതൊന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ സ്പേസ് ഉണ്ട് അപ്പം തണുത്ത് വിറയ്ക്കുന്നത് മഞ്ഞ് കാലം പിന്നെ നനഞ്ഞു കുളിക്കുന്നത് ആ നനയുന്നത് മഴക്കാലത്ത് വേർത്ത് കുളിക്കുന്നത് വേനൽക്കാലത്ത് പിന്നെ സുഗന്ധം പടരുന്നത് വസന്ത കാലത്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ മുമ്പ് മാത്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് എങ്ങനെ മീറ്റേഴ്സ് മീറ്റേഴ്സിൻ്റെ പ്രോബ്ലം ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും കാണുക ഓക്കെ താങ്ക്